ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആ സാമ്പാർ റെസിപ്പി കാണിക്കുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണം പോലെയാണ് നമ്മളൊക്കെ, അല്ലേ? ചില കഷ്ണങ്ങൾ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും, അതുപോലെയാണ് ചില ഫ്രണ്ട്സ്, അല്ലേ? ആരെയും നമ്മൾ അതിരുവിട്ട് സ്നേഹിക്കരുത്. നമ്മുടെ സ്നേഹം അയാൾക്കൊരു ശല്യവും ബാധ്യതയും ആയി മാറും. നമ്മൾ എത്ര അവരെ സ്നേഹിക്കുന്നുവോ അതിലധികം അവർ നമ്മളെ വെറുക്കും. എന്നിട്ട് നമ്മളെ അവർ സ്നേഹിക്കുന്നതായി അഭിനയിച്ചു കാണിക്കുകയും ചെയ്യും. അമിതമായി ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ ദുഃഖവും നിരാശയും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ അനാവശ്യമായി ഒന്നിനും വാശി കാണിക്കരുത്. വാശി നാശത്തിലേ അവസാനിക്കൂ. പരിധി വിട്ട് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കരുത്. അവനവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെയും അമിതമായി വിശ്വസിക്കരുത്. വിശ്വസിച്ചവരെ മനോഹരമായി വഞ്ചിക്കാൻ കഴിയും. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തനിച്ചാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും ഒരത്യാവശ്യ സാഹചര്യത്തിൽ കൂടെ ഉണ്ടാവണമെന്നില്ല. ആർക്ക് വേണ്ടിയും സ്വയം മറന്ന് ഒന്നും ചെയ്യരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് നമ്മളെ ജീവിതം മറക്കരുത്. സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. സ്നേഹവും വിശ്വാസവും ബഹുമാനവും യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല. അതുപോലെ തന്നെ നമ്മൾ അവഗണിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കാൻ ശ്രമിക്കുക. നമുക്കെപ്പോഴാണോ അവഗണന കിട്ടുന്നത്, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് മാറി നിൽക്കുക. അവിടെ പിടിച്ചു തൂങ്ങി നിൽക്കണ്ട നിങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് സ്ഥാനമില്ല, നമുക്ക് ഒരാളെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കടിച്ച് തൂങ്ങി നിൽക്കരുത്. നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കണം. ഇതുപോലെ തന്നെയാണ് ആർക്ക് വേണ്ടിയും നമ്മൾ സ്വപ്നങ്ങൾ കാണരുത്. ഒരുപാട് സ്വപ്നങ്ങൾ കാണാം, പക്ഷേ സ്വപ്നങ്ങൾ കണ്ടാലാന്ന് നമുക്ക് കുറേ സ്വപ്നം കണ്ടാലാന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സ്വപ്നങ്ങൾ കാണാം. ഈ സാമ്പാർ കഷ്ണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ചില ഫ്രണ്ട്ഷിപ്പ് ഓർമ്മ വന്നുപോയതാണ്. നമ്മൾ ഫ്രണ്ട്സിനെ ഒരുപാട് സ്നേഹിക്കരുതെന്ന് പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളവിടെ അവരെ ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതിൽ നല്ലത് നമ്മൾ ഒരുപാട് സ്നേഹിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാം തുറന്ന് പറയാണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നമുക്ക് എന്തെല്ലാം ജീവിതത്തിലുണ്ട് അതെല്ലാം നമ്മൾ തുറന്ന് പറയാണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണല്ലേ നമ്മളെ ലൈഫും. ഇപ്പോൾ എനിക്ക് ഈ സാമ്പാർ മുറിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം ഇതിങ്ങനെ, ഞാൻ സാമ്പാർ മുറിക്കുന്നത് ഇങ്ങനെ കാണുന്നതിന് പകരം കുറച്ച് വാക്കുകൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. വെണ്ടക്ക, മുരിങ്ങക്ക, പച്ചക്കായി, കുമ്പളങ്ങ, പയർ, ബീൻസ്, എന്താ പറയുക, മുരിങ്ങക്ക, ബ്രിഞ്ചോള്, തക്കാളി എല്ലാം കൂടി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക ഞാൻ കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ വെണ്ടക്ക ഇതിൻ്റെ കൂടെ തന്നെ ഇടാൻ പാടില്ല. അപ്പം എല്ലാം ഞാൻ വാഷ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഉപ്പൊന്നും ഇടാണ്ടാന്ന് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അതിൽ ഉപ്പിട്ടിട്ട് വേവിക്കുക കേട്ടോ. ഞാൻ
ചെമ്പിൽ വെക്കുന്നതുകൊണ്ടാണ് പിന്നെ ഉപ്പിടാണ്ട് വേവിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയുള്ള വീഡിയോസാണ് ഇടേണ്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ. ഡേ ഇൻ മൈ ലൈഫാണോ, കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ടിപ്പ് അങ്ങനെ ഉണ്ടല്ലോ, ടിപ്സ് അങ്ങനെയാണോ, ഏതാണെന്ന് കമൻറ്റിലേക്ക് കൂടി അറിയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ കമൻസ് അറിയിക്കുക, കമൻസ് നിർബന്ധമായും അറിയിക്കുക കേട്ടോ. അപ്പം ഞാനിതാ പരിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഈ സാമ്പാർ കഷ്ണങ്ങൾ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തിന്നുന്ന സമയത്ത് നല്ല ടേസ്റ്റാണല്ലോ. ഫുള്ളായിട്ട് അടിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക, കടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് സാമ്പാറിന് ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ. അല്ലാണ്ട് ഇതേപോലെ അല്ലാണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കലുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിക്കുമ്പോൾ. പിന്നെയാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്നും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മൾ എത്രയും മുളക് പൊടി ഇട്ട് കൊടുത്തത് അത് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ കുറച്ച് സ്പൈസി ആണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടി ഒന്ന് തിളച്ചൊന്ന് വേവിച്ച് നല്ലോണം വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുറച്ച് കുറഞ്ഞു കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ, അത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ആ വെന്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി. നമുക്കിവിടെ വലിയ വെളുത്തുള്ളിയാണ് കിട്ടുക കേട്ടോ. ചെറുതാണെങ്കിൽ ചെറുതിട്ട് കൊടുത്താൽ മതി, ചെറുതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കുക, സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ വെണ്ടക്ക നല്ലോണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് ഇപ്പുറത്ത് ഇത് അരക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങൻ്റെ കൂടെ ഒരു കാര്യം മറന്നുപോയി, കുറച്ച് ഉലുവേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഇടാൻ പാടില്ല, അധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്പ്പ് വരും. അപ്പോൾ തേങ്ങ ഞാൻ വെണ്ടക്ക വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നത് കേട്ടോ. തേങ്ങ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ആ വറുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്ക ഞാൻ വഴറ്റി വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി തിളക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ, ഒരു പണിയുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതാ തേങ്ങ വറുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് പുളിപ്പിന് എത്ര ആവശ്യമുണ്ട് അതിനണക്കായിട്ട് പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ പുളി എരിവ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പം ഞാൻ കുറച്ച് നല്ലോണം പുളി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ ഉണ്ടാ ഒരു ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു
സാമ്പാർ പൊടിയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പിന്നൊരു വീഡിയോയിൽ ഞാൻ ആ പൊടിൻ്റെ റെസിപ്പി, സാമ്പാർ പൊടിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് അങ്ങനെ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ അത് എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്, അരക്കുന്നതൊന്നും കാണിക്കുന്നില്ല, അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം ഒന്ന് താളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അരച്ച് വെച്ച തേങ്ങ, ഇത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ ഹാഫ് മാത്രം എടുക്കുന്നുള്ളൂ, ഹാഫ് തേങ്ങ മാത്രം എടുക്കുന്നുള്ളൂ. ബാക്കി തേങ്ങ ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സാമ്പാറാക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കട്ടി എത്രത്തോളം അത് കുറുകി വരുന്നുണ്ട്, അതുപോലെ സാമ്പാർ, സാമ്പാർ പൊടി അധികം ആയിക്കഴിഞ്ഞാലും സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഹാഫ് തേങ്ങയാണ് എടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ സാമ്പാർ റെസിപ്പി ആർക്കെല്ലോ വേണ്ടത് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈസി സാമ്പാർ റെസിപ്പി.